ഫുട്ബോൾ പ്രേമികളെ, ഇന്ന് നമ്മുടെ താക്കർ കമ്മീഷൻ ഫുട്ബോൾ ആരംഭിക്കുകയാണ്. അതോ ഉദ്ഘാടന മത്സരത്തിന് മുമ്പായിട്ട്, ഇതിനു മുമ്പ് താക്കർ കമ്മീഷൻ ബൂട്ട് കെട്ടിയ പല പ്രമുഖരും നമ്മളെ കൂടെയുണ്ട്. അതിലാദ്യമായിട്ട് ഈ ഫുട്ബോളിൻ്റെ തുടക്കം മുതൽ ഇന്നവരുള്ള നല്ല രസകരമായ എൻ്റെ അനുഭവങ്ങളുണ്ടെങ്കിൽ നമ്മൾ അമീറാക്ക മുൻ ഫുട്ബോൾ പ്ലെയറും അതിലപ്പുറത്തിൻ്റെ പ്ലെയർ അമീറാക്ക നിങ്ങളോട് സംസാരിക്കും, അയാളുടെ അനുഭവങ്ങൾ പങ്കുവെക്കും. ശ്രദ്ധിക്കുക. കഴിഞ്ഞ 30 വർഷമായി ഞങ്ങൾ താക്കർ കപ്പ് ഫുട്ബോൾ ആരംഭിച്ചിട്ട്. ആദ്യം താക്കർ കപ്പ് ഫുട്ബോൾ തുടങ്ങിയത് കോലാർ ഗ്രൗണ്ടിലായിരുന്നു. പിന്നത് കോലാർ മണമ്മയ്ക്ക് മാറ്റി. അതിനുശേഷം കോലാറിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക്, അതായത് പിന്നെ ഡോക്ടർ അബ്ദുറസാഖ് അവരുടെ താഴെയുള്ള മണമ്മയ്ക്ക് മാറ്റി. ഇപ്പോൾ താക്കർ കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് കോട്ടപ്പടി വലിയരമ്പ്, അവിടെ വെച്ചാണ് താക്കർ കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. 30 വർഷത്തോളം നടന്നുകൊണ്ടിരിക്കുന്ന ഈ താക്കർ കപ്പ് ഫുട്ബോൾ മേള ഇന്ന് തുടക്കം കുറിക്കുകയാണ് കോട്ടപ്പടി വലിയരമ്പ് മൈതാനിയിൽ വെച്ച്. അപ്പോൾ ഈ അമേരിക്ക, അപ്പോൾ പഴയ ഫുട്ബോൾ മണൽ തരികളുടെ പ്രകമ്പനം കൊളിച്ചു കണ്ടായിരുന്നു, ഇപ്പോൾ സാധാ ഗ്രൗണ്ടിലാണ്. അപ്പോൾ വ്യത്യാസം എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ? കളിക്കാർക്ക് ഫിറ്റ്നസ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ? പഴയ കാലത്ത് ഞങ്ങൾ താക്കർ കപ്പ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഗ്രൗണ്ടും കാര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ മണമ്മക്ക് മാറ്റി, കോലാർ മണപ്പുറം താക്കർ കപ്പ് മാറ്റിക്കഴിഞ്ഞു. അവിടുന്ന് ഞങ്ങൾ കളിച്ചു വന്ന് പിന്നെ ഗ്രൗണ്ടിലേക്കാണ് ഞങ്ങൾ മാറിയത്. ഇപ്പോൾ ഞങ്ങൾ ഗ്രൗണ്ടിൽ വെച്ചാണ് താക്കർ കപ്പ് ഫുട്ബോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ നിങ്ങൾ ആദ്യം കളിച്ച ബൂട്ട് കെട്ടിയ താക്കർ ഫുട്ബോളിൽ ആദ്യം ബൂട്ട് കെട്ടിയത് ഏത് ടീമിന് വേണ്ടിയാണ്? താങ്കൾ പെയിൻറ്റേഴ്സ് പോലെ കളിച്ചിട്ടുണ്ട്, പെയിൻറ്റേഴ്സ് മൈലപ്പുറത്തിനെ കളിച്ചിട്ടുണ്ട്. ആദ്യം ബൂട്ട് കെട്ടിയത് ഏത് ക്ലബിന് വേണ്ടിയാണ്? ഞങ്ങൾ താക്കർ കപ്പിൽ ആദ്യമായി ബൂട്ട് കെട്ടിയത് PSTU മൈലപ്പുറം എന്ന ടീമിന് വേണ്ടിയിട്ടാണ് കളിച്ചിരുന്നത്. ആ ടീമിൽ കളിച്ചിരുന്നത് ഞാൻ ഫോർവേഡായി കളിച്ചിരുന്നു. അതുപോലെ ഞങ്ങളുടെ പ്ലെയേഴ്സ് മിസ്റ്റർ അബ്ദുൽ ഗഫൂർ, മിസ്റ്റർ ഫൈസൽ, മിസ്റ്റർ അബ്ദുൽ ഗഫാർ, മിസ്റ്റർ അമീർ, അങ്ങനെ മിസ്റ്റർ ഫക്രുദ്ദീൻ, മിസ്റ്റർ ഷംസ്, ഒരുപാട് പഴയ ആളുകൾ. ഇന്ന് ഇവിടെ താക്കർ കപ്പ് ഫുട്ബോൾ കളിക്കാൻ ആ പ്ലെയേഴ്സൊന്നും ഇല്ല, ഒരുപാട് ആളുകൾ പ്ലെയർ. അപ്പൊ നമുക്ക് ഇപ്പോ അമീറാക്ക പറഞ്ഞു, ഇപ്പൊ PSTU മൈലപ്പുറം, അപ്പൊ അതിൽ പേര് കേട്ടെല്ലാം പ്രഗത്ഭരായ കളിക്കാരാണ്. അപ്പൊ താക്കർ കമ്മീഷൻ ഫുട്ബോൾ ശരിക്കും മൈലപ്പുറത്ത് കുറെ ഫുട്ബോൾ കളിക്കാരെ സമ്മാനം ചെയ്തിട്ടുണ്ടെന്നുള്ളത് സംശയമില്ല. ഒരു സംശയമില്ല. ഞങ്ങൾക്ക് ഒരുപാട് ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഇവരുടെയൊക്കെ മക്കളാണ് ഇന്ന് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാലത്ത് ഞങ്ങളുടെ പഴയ പഴയ താരങ്ങൾ പിന്നെ പറഞ്ഞു വരികയാണെങ്കിൽ. അപ്പോൾ വർഷിലാക്ക അല്ല വർഷിലാക്ക വർഷിലാക്ക ഫസിലാക്കിയുണ്ട് വർഷിലാക്ക നിങ്ങളൊരു ചെറിയ അനുഭവം ഇന്ന് നമ്മളെ കമ്മീഷൻ ഫുട്ബോൾ ആരംഭിക്കുകയാണ്, നിങ്ങൾ ചെറിയ അനുഭവം എന്താ സന്ദേശം ഉള്ളത്? എന്താണ് പ്രത്യേകിച്ച് സന്ദേശമൊന്നുമില്ല, ഈ കളി നല്ല ഇറക്ക് കഴിഞ്ഞെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഈ ഫൈസലാക്കാണ്ട് ചോദ്യം, ഫൈസലാക്ക ഈ താക്കർ ഫുട്ബോൾ ശരിക്ക് ഫൈനൽ കളിക്കാതെ എന്തെങ്കിലും പിന്നിട്ടുണ്ടോ? ഈ ഫുട്ബോൾ ഇതിന് 30 കൊല്ലം മുമ്പത്തെ ഫുട്ബോൾ ഏതെങ്കിലും ഫൈനൽ മത്സരം നടക്കാതെ പിന്നിട്ടുണ്ടോ? അപ്പോൾ താക്കർ ഫുട്ബോൾ ശരിക്കും മൈലപ്പുറത്തിൻ്റെ ഒരു അഭിമാനം തന്നെയാണ്. ഇത് ഇതുപോലുള്ള പ്രാദേശിക ടൂർണമെന്റിന്റെ തുടക്കം കുറിച്ചിരിക്കുന്നത് മൈലപ്പുറത്തുനിന്നാണ്. ഈ താക്കർ കപ്പ് പ്രാദേശികമായിട്ട് തുടക്കം കുറിച്ചിരിക്കുന്നത് മൈലപ്പുറത്ത് വെച്ചാണ്. നമുക്ക് ഇതിന്റെ റിപ്പോർട്ട്, താക്കർ കപ്പിന്റെ കളി കഴിഞ്ഞ അന്ന് അതിനെപ്പറ്റി റിപ്പോർട്ട് എഴുതി വെച്ചിരുന്നു മൈലപ്പുറം അങ്ങാടിയിൽ. അത് നല്ല കളിക്കാരെ പറ്റിയും പിന്നെ മൈലപ്പുറത്ത് കളിക്കുന്ന നല്ല കളിക്കാരെ പറ്റിയുള്ള റിപ്പോർട്ട് എഴുതി വെച്ചിരുന്നു. അത് എഴുതി വെച്ചിരുന്നത് യൂണിസായിരുന്നു. നല്ല നല്ല വാക്കുകളും നല്ല നല്ല കുട്ടികൾക്ക് ആകാംക്ഷ കൊടുക്കുന്ന നല്ല നല്ല വാക്കുകളാണ് മൈലപ്പുറം അങ്ങാടിയിൽ എഴുതി വെച്ചിരുന്നത്. ഇനിയും അതുപോലെ തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അന്നേരൊക്കെ താങ്ക് യു, എല്ലാവർക്കും താങ്ക്സ്, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.